പുലിഭീതി നിലനിൽക്കുന്ന കോടഞ്ചേരി കണ്ടപ്പഞ്ചാലിൽ കോഴിക്കോട് DFOയെ തടഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസിന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. കഴിഞ്ഞ ദിവസം സ്ഥലത്ത് MLAയും സന്ദർശനം നടത്തിയിരുന്നു. പുലിയിറങ്ങിയ കോടഞ്ചേരി പഞ്ചായത്തിലെ കണ്ടപ്പഞ്ചാലിലെത്തിയ കോഴിക്കോട് DFOയെയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസിന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. പുലിയെ പിടിക്കാൻ വൈകുന്നേരത്തോടെ കൂട് സ്ഥാപിക്കുമെന്ന് DFO ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. നമ്മളെത്ര പറഞ്ഞാൽ മതി, നിയമമൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല. ഇന്ത്യൻ ഭരണകൂടം കൂറും വിശ്വസ്തയും പുറത്തുന്നവർ നമ്മളെല്ലാവരും. അതുകൊണ്ട് നിയമം അവർ പാലിച്ചോട്ടെ, ഇവരുടെ അവകാശങ്ങളെ പോലെ ഉത്തരവാദിത്തങ്ങളും പാലിക്കണം. തീരുമാനം കാൽപ്പാടും ഉണ്ട് അവിടെ. അന്നേരം ഇതിവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി സംശയമുണ്ടോ? ഇനി ഡൗട്ട്സ് ഇതിവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇല്ല. അന്നേരം കൃത്യമായ SOP പറയുന്ന പ്രകാരം ആക്ട് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? അത് പറയും, അതെനിക്ക് അത്രയും പറഞ്ഞാൽ മതി. SOP കൃത്യമായി പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ടാക്കാനും കൂട് വെക്കാനും അതിലൊരു ഡിലേയും പറയുന്നില്ല, ടൈം ഡിലേയും പറയുന്നില്ല. കൂട് നമുക്ക് ലഭ്യമല്ലേ? കോഴിക്കോട് DFOയുടെ കീഴിൽ കൂട് ലഭ്യമാണോ? ലഭ്യമാണ്. പാലശ്ശേരി താമരശ്ശേരി കണ്ടുണ്ട്. അതിവിടെ എത്തിക്കൽ പോലും നടന്നിട്ടില്ലല്ലോ. വെക്കുന്നത് രണ്ടാമത്തെ കാര്യം. ഇതിപ്പോ ഡിസിഷൻ ഇപ്പൊ എടുത്താൽ NGO റെപ്രസെന്റേറ്റീവ്, ലോക്കൽ ബോഡി റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ബാക്കിയുള്ള മൂന്നാളുകളുണ്ടോ? സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ലിൻഡോ ജോസഫ് MLAയും സന്ദർശനം നടത്തിയിരുന്നു. പുലികളെ ഉടൻ കൂടുവെച്ച് പിടികൂടി പ്രദേശവാസികളുടെ ഭീതി അകറ്റണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇക്കാര്യം മന്ത്രി AK ശശീന്ദ്രനുമായും ഫോറസ്റ്റ് കൺസർവേറ്ററുമായും സംസാരിച്ചതായും MLA പറഞ്ഞു. ഇതിപ്പോ നമ്മള് രണ്ടു ദിവസമായിട്ടാണ് ഇപ്പോ നമ്മള് പുലികളെ ഇവിടെ കണ്ടത്. ആദ്യത്തെ CCTV ദൃശ്യത്തില് പുലിയും അതുപോലെ തന്നെ വലിയൊരു പുലിയും രണ്ട് ചെറിയ പുലികളുമാണ് കണ്ടത്. രണ്ടാമത്തെ ദിവസം ഇന്നലെയാണ് വീണ്ടും ഇവിടെ ഈ പദ്ധതി പ്രദേശത്ത്, നമ്മുടെ ഈ KSEB പ്രൊജക്റ്റ് നടക്കുന്ന ഈ പ്രദേശത്ത് വീണ്ടും പുലിയെ കാണാനിടയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങളാകെ വലിയ ഭയാശങ്കരായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളവരെല്ലാവരും. പ്രത്യേകിച്ച് ഈ മലമുകളിലാണ് ആളുകൾ വെള്ളത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ വെള്ളം തിരിക്കാനും വെള്ളം ശരിയാക്കാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരമായിട്ട് ഇവിടെ കൂട് വെച്ച് ഈ പുലിയെ പിടിച്ച് മറ്റ് മേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരമെന്ന നിലയിൽ കാണേണ്ടത്. സ്ഥലത്ത് ഭീതി പരത്തുന്നത് ഒരു പുലിയും രണ്ട് കുഞ്ഞുങ്ങളുമാണെന്നാണ് നിഗമനം. അതിനാൽ നിരീക്ഷണം ശക്തമാക്കിയതിനു ശേഷം അമ്മപ്പുലിയും കുട്ടികളുമാണോ എന്ന് മനസ്സിലാക്കി വേണം കൂടുവെക്കുന്ന കാര്യം പരിഗണിക്കാനെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. തള്ളപ്പുലിയെ മാത്രമോ കുഞ്ഞുങ്ങളെ മാത്രമോ പിടിക്കാനാവില്ല. അതിനാൽ ആദ്യം നിരീക്ഷണം ശക്തമാക്കണം. അതുപോലെ പുലികൾക്കും മറ്റ് വന്യജീവികൾക്കും പതിയിരിക്കാൻ പാകത്തിൽ സമീപത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വളർന്നു നിൽക്കുന്ന കാട് വെട്ടി തെളിക്കാനും നടപടി വേണമെന്നും ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതായി പറഞ്ഞു. നമ്മളിപ്പോൾ കണ്ടെത്തിയത് തന്നെ അതിൽ നേരിട്ട് ഇതിനെ കണ്ടിട്ടില്ല, പുലിയാണോന്നുള്ളത്. നമ്മളിപ്പോൾ കണ്ടത് മൊത്തം എന്ന് വെച്ചാൽ ഇവിടെ വെച്ച CCTV നിന്നാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഒരു ദിവസം CCTV നമ്മൾ ഫുട്ടേജ് കിട്ടി. അതിൽ ഒരു വലിയൊരു പുലിയും ഒരു തള്ളയും രണ്ട് കുട്ടികളും എന്ന രീതിയിൽ പുലിയാണെന്ന് തോന്നിക്കുന്നില്ലായിരുന്നു. പുലിയാണെന്നുള്ള ഒരു ആ CCTV നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നിന്ന് നമുക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വരുന്ന വഴി തന്നെ വെച്ചത് രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അത് പുറമേ രണ്ട് ക്യാമറകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഫോട്ടോ പതിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അമ്മയാണോ കുഞ്ഞുങ്ങളാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ അമ്മയും കുട്ടിയായതുകൊണ്ട് പൊതുവേ നാട്ടിലേക്ക് ഇറങ്ങില്ല, കാട്ടിൽ തന്നെ നിൽക്കും. ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ തന്നെയാണത്. കാരണം സ്ഥിരമായിട്ട് രാത്രി കാലങ്ങളിൽ ഒരു സമയത്ത് ഇറങ്ങുന്നു, ഒരു സമയത്ത് വെള്ളം, ഇപ്പോൾ തൊട്ടടുത്ത് താഴെ പുഴ ഉണ്ടായതുകൊണ്ട് ഒരു സമയത്ത് ഇറങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, തിരിച്ചു കയറുന്നു എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കാടിൻ്റെ തൊട്ട ചാരിയുള്ള സ്ഥലങ്ങളെല്ലാം കാട് പിടിച്ചെടുക്കലാണ്. അത്യാവശ്യം നല്ല തിങ്ങി കുടിക്കുന്ന കാട്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുലിക്ക് വന്ന് നിൽക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാട് വെട്ടണം എന്നില്ല, കാട് വെട്ടിയാൽ നമുക്ക് അത് ഇറങ്ങുന്നുണ്ട് അറിയാൻ പറ്റും. പുലിക്കായി ഇറങ്ങുന്ന ഒരു ടെൻഡൻസിയും കുറയും കാടില്ലെങ്കിൽ. താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിമലിൽ നിന്ന് MLA വിവരങ്ങൾ ആരാഞ്ഞു. പ്രദേശത്തെ കർഷകരെയും അദ്ദേഹം കേട്ടു. തുടർന്ന് DFOയുമായി MLA ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. കർഷകരുടെ ആശങ്ക മാറ്റാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് CCF നേരിട്ട് തന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. CCFയിട്ടും സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത എന്ന് പറയുന്നത് ഈ പുലിയുടെ കുട്ടികളാണോ ഇത് എന്നുള്ള ഒരു സംശയം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു വ്യക്തത വരുത്തണം എന്നുള്ള ഒരു തീരുമാനമാണ് അവർ പറഞ്ഞത്. പക്ഷെ അതുവരെ കാത്തു നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചൊരു കാര്യം, ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് ഇവരെ പിടിച്ച്
പുലികളായാലും കുട്ടികളായാലും അതിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റു സൗകര്യത്തിലേക്കോ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.